പ്രിയപ്പെട്ട കുട്ടികളെ നിങ്ങൾ വിദ്യാർത്ഥികൾ എന്നാണ് അറിയപ്പെടുന്നത് വിദ്യാർത്ഥി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ വിദ്യാർത്ഥി എന്നാൽ വിദ്യ അഭ്യസിക്കുന്നവൻ അതായത് പഠനം നടത്തുന്നവൻ എന്നാണ് അർത്ഥം അപ്പോൾ എവിടെ നിന്നാണ് പഠനം നടത്താനുള്ള വിഭവങ്ങളൊക്കെ കിട്ടുന്നത് സംശയമെന്ത് അല്ലേ പഠനം നടത്തുന്നത് സ്കൂളിൽ നിന്ന് അതായത് വിദ്യാലയത്തിൽ നിന്ന് അപ്പോൾ വിദ്യാലയം എന്ന് പറയുന്നത് എന്താണ് രാവിലെ കുളിച്ചൊരുങ്ങി ബാഗും പുസ്തകവുമായി പോയി വൈകിട്ട് തിരിച്ചു വരുന്നതുവരെ ഇരിക്കുന്ന കെട്ടിടം മാത്രമാണോ വിദ്യാലയം അറിവ് നമുക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നുവോ അതൊക്കെ വിദ്യാലയമാണ് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഈ വിശാലമായ ലോകം മുഴുവൻ ഒരു വിദ്യാലയമാണ് ആരിൽ നിന്നൊക്കെ നമുക്ക് അറിവ് ലഭിക്കുന്നുവോ അവരൊക്കെ നമ്മുടെ അധ്യാപകരുമാണ് എല്ലാ ദിവസവും ഒരു മുടക്കവും കൂടാതെ ഉദിച്ചുയർന്ന് ജീവജാലങ്ങൾക്കെല്ലാം ശക്തി പകർന്നു നൽകുന്ന സൂര്യൻ നമ്മെ കൃത്യതയും നിസ്വാർത്ഥമായ സേവനവും പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഇരുണ്ട രാത്രികളിൽ പാൽ നിലാവൊഴുക്കുന്ന ചന്ദ്രനും ചെയ്യുന്നത് അതുതന്നെ നിസ്സാരക്കാരെന്ന് നമ്മൾ കരുതുന്ന ഉറുമ്പുകളുടെ സഞ്ചാരം ശ്രദ്ധിച്ചു നോക്കൂ വരി തെറ്റാതെ എത്ര അച്ചടക്കത്തോടെയാണ് അവർ സഞ്ചരിക്കുന്നത് അവർ നമ്മെ അച്ചടക്കശീലം പഠിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദമൊന്നും തരാത്ത കാക്ക എന്ന അഴകു കുറഞ്ഞ പക്ഷിയെ നോക്കൂ നമ്മൾ വലിച്ചെറിയുന്ന ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ ഒരു തരി പോലും അവിടെ കിടക്കാൻ അനുവദിക്കാതെ കൊത്തിയെടുത്ത് പരിസരം വൃത്തികേടാകാതെ സൂക്ഷിക്കണം എന്ന പാഠം നമ്മെ പഠിപ്പിക്കുകയല്ലേ കാക്ക ചെയ്യുന്നത് മുറ്റവും മറ്റും അടിച്ചു വാരാൻ ഉപയോഗിക്കുന്ന ഈർക്കിൽ ചൂല് കണ്ടിട്ടില്ലേ അതിലെ ഓരോ ഈർക്കിലും ഒറ്റയ്ക്കൊറ്റയ്ക്കായാൽ വൃത്തികേടുകളെ നീക്കാൻ കഴിയുമോ ശക്തരല്ലാത്ത കുറേ ഈർക്കിലുകൾ ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ ഏതു വൃത്തികേടിനെയും നീക്കാൻ കഴിയുന്നു നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിച്ചാൽ നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഏതു വൃത്തികേടും നീക്കാൻ സാധിക്കും എന്നല്ലേ ചൂല് നമ്മെ പഠിപ്പിക്കുന്നത് കായികനികൾ നിറയുമ്പോൾ മരക്കൊമ്പുകൾ താഴുന്നത് കണ്ടിട്ടില്ലേ സമ്പത്ത് അത് ധനമായാലും അറിവായാലും കൂടുമ്പോൾ വിനയഭാവമാണ് വേണ്ടത് എന്ന് മരങ്ങൾ പഠിപ്പിക്കുന്നില്ലേ പ്രിയപ്പെട്ട കുട്ടികളെ സൂക്ഷ്മമായി നിരീക്ഷിച്ചാൽ ഈ ലോകത്ത് സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമുക്ക് പല പല പാഠങ്ങൾ പഠിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളെയും സൂക്ഷ്മമായി നിരീക്ഷിക്കണം അവയിൽ നിന്നെല്ലാം പാഠങ്ങൾ ഉൾക്കൊള്ളണം നല്ല മനുഷ്യരായി വളരണം